ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി, അതായത് കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥ. പണ്ടിത് 2% മുതൽ 4% വരെ ആളുകളാണ് എഫക്റ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോഴത് 30% മുതൽ 40% ആളുകളെ എഫക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് നമ്മുടെ മാറി വരുന്ന ജീവിത രീതിയാണ്. പുരുഷന്മാരിൽ ഇപ്പോഴത് കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട്. ഇന്നത്തെ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് പുരുഷന്മാരിൽ സ്പേം കൗണ്ട് കുറയാനിടയാക്കുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതുള്ളവരെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, ഇതുള്ളവർക്ക് ഇതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ദിസ് ഇസ് ബിബിൻ, യു വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗൈഡ്. ആദ്യം നമുക്ക് ശരീരത്തിൽ സ്പേം കൗണ്ട് കുറവാണെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാന ലക്ഷണമായിട്ട് പറയാൻ സാധിക്കുന്നത് കുട്ടികൾ ഉണ്ടാവാത്ത ഒരു അവസ്ഥ തന്നെയാണ്. ചിലരിൽ മറ്റൊരു ലക്ഷണവും കാണിക്കാറില്ല. ചില പുരുഷന്മാരിൽ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ക്രോമസോൺ അബ്നോർമാലിറ്റീസ്, അതുപോലെ തന്നെ ഹോർമോണൽ ഇൻബാലൻസ്, ലൈംഗികതയോടുള്ള താല്പര്യക്കുറവ്, അതുപോലെ തന്നെ ശരീരത്തിലെ മുടിയും രോമവും കൊഴിയുന്നൊരവസ്ഥ, ഇതെല്ലാം ലക്ഷണമായിട്ട് കാണിക്കാറുണ്ട്. സാധാരണയായിട്ട് ബീജത്തിൻ്റെ അളവ് 1 ml സെമനിൽ 20 മില്യൺ മുതൽ 200 മില്യൺ വരെ കാണിക്കാറുണ്ട്. ഇതിൻ്റെ അളവ് 10 മില്യണ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു. സ്പേം കൗണ്ട് ശരീരത്തിൽ കുറയാനിടയാക്കുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം നമുക്കതിനെ 3 ആയിട്ട് തിരിക്കാം. 1 ലൈഫ് സ്റ്റൈൽ ആൻഡ് അതർ കോസസ്, 2 എൻവയോൺമെന്റൽ കോസസ്, 3 മെഡിക്കൽ കോസസ്. ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം. എൻ്റെ കയ്യിലുള്ളത് മാൻഷ്യൂർ എന്ന ബ്രാൻഡിൻ്റെ റീപ്രൊഡക്റ്റീവ് ടാബ്ലറ്റ്സ് ആണ്. ഇൻഫെർട്ടിലിറ്റി എന്നത് ഇപ്പോഴത്തെ കാലത്ത് പുരുഷന്മാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഒരു പുരുഷനെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ 7% ഇൻഫെർട്ടിലിറ്റിക്ക് സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ലോ സ്പേം കൗണ്ട്, ലോ സ്പേം മോട്ടിലിറ്റി, ഇതെല്ലാം ഇതിന് കാരണമാകുന്നു. ഇൻഫെർട്ടിലിറ്റിക്ക് പരിഹാരം എന്ന രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവർ മാർക്കറ്റിൽ കൊണ്ടുവന്നത്. നമുക്കിതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്പർ 1, സാഫേത് മ്യൂസ്ലി. ഇത് നിങ്ങളുടെ സെക്ഷൽ ഡിസൈർ വർദ്ധിപ്പിക്കുകയും ഇറക്ഷൻ നിലനിർത്തുകയും അതുപോലെ തന്നെ സ്പേം കൗണ്ട്, സ്പേം ക്വാളിറ്റി എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 2 അശ്വഗന്ധ. ഇത് സ്ട്രെസ്സിനും അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റിക്കും വളരെ മികച്ച ഒരു ഹെർബൽ റെമഡിയാണ്. ഇത് സർക്കുലേഷൻ കൂട്ടുകയും സ്പേം ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് സലാർ മിശ്രി. ഇത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സ്പേം മോട്ടിലിറ്റി, സ്പേം കൗണ്ട്, സ്പേം ക്വാളിറ്റി എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത കൗഞ്ച് ബീച്ച്. ഇത് നിങ്ങളുടെ സെക്ഷൽ ഡിസൈർ വർദ്ധിപ്പിക്കുകയും സ്പേം മോട്ടിലിറ്റി, സ്പേം കൗണ്ട് എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത ശതാവരി. ഇത് നിങ്ങളുടെ ശരീരത്തിൽ ചൂട് കാരണം ഉണ്ടാകുന്ന സ്പേം ഡിപ്രഷൻ തടയുകയും അതുപോലെ തന്നെ സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് മാൻഷ്യൂറിൻ്റെ വെബ്സൈറ്റിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. 1 ലൈഫ് സ്റ്റൈൽ ആൻഡ് അതർ കോസസ്. ഇതിൽ വരുന്നതാണ് ഡ്രഗ്സിൻ്റെയും ആൽക്കഹോളിൻ്റെയും അമിത ഉപയോഗം. ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും ആൽക്കഹോൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നതും മനുഷ്യരിൽ സ്പേമിൻ്റെ കൗണ്ട് കുറയുമെന്ന് പഠനങ്ങൾ പറയുന്നു. ബോഡി ബിൽഡേഴ്സ് മസിൽസ് ബിൽഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചില പുരുഷന്മാരിൽ ടെസ്റ്റിസ് ചുരുങ്ങുന്നതിനും ബീജോത്പാദനം കുറയുന്നതിനും കാരണമാകുന്നു. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പുക വലിക്കുന്നത് ബീജത്തിൻ്റെ നിലവാരം കുറയുന്നതിനും കാരണമാകുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ജോബ്. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ എങ്ങനെയാണ് സ്പേം കൗണ്ടിനെ ബാധിക്കുന്നത്? കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ ഈ പ്രശ്നം കണ്ടുവരാറുണ്ട്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ചൂടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരിൽ അവരുടെ ടെസ്റ്റിസിൻ്റെ ടെമ്പറേച്ചർ ഉയരുകയും ഇത് ബീജോത്പാദനം കുറയുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ. അനേകം ആളുകൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ്, അതുപോലെ തന്നെ ഡിപ്രഷൻ. കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളിൽ ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടാകുന്നു. ഇത് സ്പേം പ്രൊഡക്ഷൻ കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട്. അടുത്തതായിട്ട് ഒബസിറ്റി. ഈ ഒരു കാലത്ത് ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഒബസിറ്റി, അതായത് പൊണ്ണത്തടി എന്ന് പറയുന്നത്. ഒബസിറ്റിയും അതുപോലെ തന്നെ ഹോർമോണും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒബസിറ്റിയുള്ള ആളുകൾ ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹോർമോൺ ഇൻബാലൻസ് സ്പേം പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്. എൻവയോൺമെന്റൽ കോസസ്, റേഡിയേഷൻ. റേഡിയേഷൻ കൂടുതലായിട്ട് ശരീരത്തിലേക്ക് എത്തുന്നത് സ്പേം പ്രൊഡക്ഷൻ കുറയാൻ കാരണമാകുന്നുണ്ട്. ഓവർ ഹീറ്റിംഗ് ടെസ്റ്റിക്കിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൂടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഓഫീസിൽ കുറേ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, ഡ്രൈവേഴ്സ്, ഇവരിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെസ്റ്റിക്കിൾസിൻ്റെ ടെമ്പറേച്ചർ ഉയരുകയും ഇത് സ്പേം പ്രൊഡക്ഷനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. മെഡിക്കൽ കോസസ്, ആൻറ്റിബോഡീസ് പ്രോബ്ലം. അതായത് നിങ്ങളുടെ ശരീരത്തിൽ പുരുഷ ബീജത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാകുന്നു. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിലെ സ്പേം കൗണ്ട് കുറയ്ക്കാൻ കാരണമാകുന്നു. ഇതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ആൽക്കഹോളിൻ്റെയും ഡ്രഗ്സിൻ്റെയും ഉപയോഗം കുറയ്ക്കുക. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുക. നിങ്ങൾക്ക് പൊണ്ണത്തടിയുള്ള ഒരാളാണെങ്കിൽ വർക്കൗട്ട് അതുപോലെ തന്നെ ഡയറ്റ് എടുത്തുകൊണ്ട് അത് പരിഹരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോർമോണൽ ഇൻബാലൻസ് പ്രശ്നമുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇസ്മി ബിബിൻ
signing off.